സ്റ്റുഡൻസ് എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ അതേമാതിരി തന്നെ സ്കോപ്പുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഒബ്ജക്ട്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി ഒബ്ജക്ട്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നുള്ളതാണ് പറയുന്നത്. ഒബ്ജക്ട്സ് പറയുന്ന ലക്ഷ്യങ്ങൾ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ശ്രദ്ധിക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് നോക്കാം. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് ടു ഹെൽപ് ദ മാനേജ്മെന്റ് ഇൻ ഇസ് ഫംഗ്ഷൻ. അല്ലേ, മാനേജ്മെന്റിനെ അതിന്റെ ഫംഗ്ഷൻസിൽ സഹായിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെയ്മിലി നമുക്ക് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, അതേമാതിരി കൺട്രോളിങ്. പ്ലാനിങ്ങിന് സഹായിക്കുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു, കൺട്രോളിങ്ങിന് സഹായിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം മെയിൻ ഒബ്ജക്റ്റീവ് ആർ ഔട്ട്ലൈൻഡ് ആസ് ഫോളോസ്. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് പാരഗ്രാഫിൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പ്ലാനിങ്, പിന്നെ ഡിസിഷൻ മേക്കിംഗ്, കൺട്രോളിങ്, അത് പറഞ്ഞു അല്ലേ. പിന്നെയുള്ള ഒബ്ജക്റ്റീവ്സ്, അത് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആർ ഔട്ട്ലൈൻഡ് ആസ് ബിലോ. ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ഒന്ന്, ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പം നമ്മൾ ആദ്യം ഇത് കളക്ട് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, അതേമാതിരി സപ്ലൈ ചെയ്യുന്നു. ഡാറ്റാസ്, ഡാറ്റാസ് പറഞ്ഞ വിവരങ്ങൾ, ഫോർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും എന്തൊക്കെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ള ഇന്റർപ്രിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, അതേമാതിരി സപ്ലൈ ഡാറ്റ സമയത്തിന് സപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, ടു അനലൈസ് ആൻഡ് ഇന്റർപ്രിറ്റ് നെസറി ഡാറ്റ. അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു അല്ലെ. നെസറി ഡാറ്റാസ് എന്തൊക്കെയാണ്? ഡാറ്റാസ് പറഞ്ഞ വിവരങ്ങൾ, ആവശ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ അത് അനലൈസ് ചെയ്യുകയും ഇന്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ടു പ്രൊവൈഡ് നെസറി ഇൻഫർമേഷൻ ഫോർ, അത്യാവശ്യം നെസറി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ടു ഇവാലുവേറ്റ് പെർഫോമൻസ്, ഓരോരുത്തരുടെയും പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്, എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ്, ടു കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, മറ്റുള്ളവരുമായിട്ട് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ടു ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ്, ഓർഗനൈസ് ചെയ്യാനും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും മാനേജ്മെന്റിനെ സഹായിക്കുന്നു. ടു ഹെൽപ്പ് ഇൻ പോളിസി ഫോർമുലേഷൻ, പോളിസീസ് പറഞ്ഞ നയങ്ങൾ അല്ലേ, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നു. ടു പ്രിപ്പയർ റിപ്പോർട്ട്, റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ഒബ്ജക്ട്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നതിൽ പറയാനുള്ളത്. അപ്പം നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത് അല്ലേ. അപ്പം എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്? ടു കളക്ട്, കളക്ട് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, സപ്ലൈ ഡാറ്റ അല്ലേ. അപ്പം ഡാറ്റാസ് കളക്ട് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ്, വൺ, ടു അനലൈസ് ആൻഡ് ഇന്റർപ്രിറ്റ് നെസറി ഡാറ്റ അല്ലേ. എന്തൊക്കെ ഡാറ്റാസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്നു, അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് നെസറി ഇൻഫർമേഷൻ, ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്. പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ടു ഇവാലുവേറ്റ് പെർഫോമൻസ്, ഓരോരുത്തരുടെയും പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ടു കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, എന്തൊക്കെയാണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ടു ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ്, ഓർഗനൈസിങ്ങിനും കോർഡിനേറ്റിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു. ടു ഹെൽപ്പ് ഇൻ പോളിസി ഫോർമുലേഷൻ, നമ്മുടെ ഹെൽപ്പ് പോളിസീസ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് ഫോർമുലേറ്റ് ചെയ്യുന്നു. ടു പ്രിപ്പയർ റിപ്പോർട്ട് സമയത്തിനുണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത്. ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്ന ബേസിക് ആയ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. ശ്രദ്ധിക്കുക കേട്ടോ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൺ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻ. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അതിൽ പറയുന്നത്? ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആസ് ഔട്ട്ലൈൻ ബിലോ. എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് എക്സംഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്ടിവിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി, ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച്. ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ്, തത്വങ്ങൾ. പ്രിൻസിപ്പിൾസ് പറഞ്ഞ തത്വങ്ങൾ എന്തൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ നോക്കുന്നത്? പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് എന്തൊക്കെയാണ്?
അതെ, പ്രിൻസിപ്പിൾ ഓഫ് എക്സംഷൻ. അതിൽ പറയുന്നത് നമ്മുടെ എന്തൊക്കെയാണ്, ടൈം ആൻഡ് എഫേർട്ട് ഓഫ് മാനേജീരിയൽ പേഴ്സണൽ ആർ കറക്റ്റ്. എന്തൊക്കെ ടൈംസ്, എത്രത്തോളം നമ്മളിപ്പോൾ എത്ര മണിക്കൂർ, 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ, എത്രത്തോളമാണ് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് വെച്ചെങ്കിൽ, ടൈമും അതേമാതിരി എഫേർട്ട്, എഫേർട്ട് പരിശ്രമം അല്ലേ, ഓഫ് മാനേജീരിയൽ പേഴ്സണൽ ആർ കറക്റ്റ്, അവരുടെ കറക്റ്റ് ആയിരുന്നു. ഹെൻസ് അതുകൊണ്ട് they should pay attention only those problem which are unusual or exceptional. appo correct aaya tarathile nammal pravartanangal cheyuka adana parayunnathu. then principle of objectivity, nammal kududalayittum nammude objective lakshyam endana ennu nammal munnil undayirikkanam adin anusarichu accurate aayittu vena correct aayittu vena karyangal cheyan vendiyide. our management accounting lays emphasis on accurate facts, accurate avana facts and figures. In the meantime, a systematic prediction about future is also made. അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രിഡിക്ഷൻ നടത്തണം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി, അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി ആണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി ഈസ് ഫോളോഡ് വെൻ പ്രസൻറ്റിംഗ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ ഇൻഫോർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് കോൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, കറക്റ്റായ ഇൻഫോർമേഷൻ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്, നമ്മുടെ റെലവൻ്റ് ആയ കാര്യങ്ങൾ, ക്ലിയർ ആയ കാര്യങ്ങൾ വേണം പറയാൻ വേണ്ടിയിട്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോക്കസസ് ഇൻ അറ്റൻഷൻ ഓൺ റെലവൻറ്റ് ഡാറ്റ, കറക്റ്റ് ഡാറ്റ, കറക്റ്റ് ഡാറ്റ എന്ന വിവരം അല്ലേ, റെലവൻ്റ് ആയ കറക്റ്റ് ഡാറ്റാസിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഇറലവൻറ്റ് ഡാറ്റ ആർ നോ യൂസ് ടു മാനേജ്മെൻറ്റ്, ഇറലവൻറ്റ് ഡാറ്റാസിന് യാതൊരു തരത്തിലുള്ള യൂസും മാനേജ്മെൻറ്റിലില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, കൂട്ടിച്ചേർക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിയായ തരത്തിൽ വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ മാനേജീരിയൽ ഇൻഫർമേഷൻ, എല്ലാ കാര്യങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ ദ മാനേജ്മെൻറ്റ് ക്യാൻ മേക്ക് ഫുള്ളസ്റ്റ് യൂസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ അറ്റ് ദ മിനിമം കോസ്റ്റ്. ആ മിനിമം കോസ്റ്റിലെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി റീവാലുവേഷൻ ഓഫ് അക്കൗണ്ടിങ്, റീവാലുവേറ്റ് ചെയ്തിട്ട് അപ് ടു ഡേറ്റ് ആക്കുക, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും റീവാലുവേറ്റ് ചെയ്യുകയും അത് അപ് ടു ഡേറ്റ് ആക്കി മാറ്റുകയും വേണം. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ് ഇൻ ഓർഡർ ടു കീപ് ദ ഡാറ്റ അപ് ടു ഡേറ്റ്. നമ്മുടെ ഡാറ്റാസ് എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ ഡാറ്റാസൊക്കെ എങ്ങനെയാക്കുന്നു, അപ് ടു ഡേറ്റ് ആക്കുന്നു. നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ, യൂട്ടിലൈസേഷൻ ഉപയോഗം, ശരിയായ തരത്തിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാൻ അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഷുഡ് റിവീൽ വെദർ ഓർ നോട്ട് ദ റിസോഴ്സസ് ഓഫ് ദ ബിസിനസ് ആർ ജുഡീഷ്യലി ആൻഡ് പ്രോഫിറ്റബിളി യൂസ്. എല്ലാവരും ജുഡീഷ്യൽ നിയമപ്രകാരം കറക്റ്റ് തന്നെയല്ലേ, നിയമപ്രകാരം വാലിഡ് ആയിട്ട് തന്നെയല്ലേ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അതേമാതിരി തന്നെ എന്താണ് പ്രോഫിറ്റബിളി, നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പ്രോഫിറ്റ് അല്ലേ ഉണ്ടാവുന്നത്, പ്രോഫിറ്റബിളി അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്യുറസി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ്, കറക്റ്റ് ആയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി, ആക്യുറസി ഈസ് മെയിൻറ്റെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കനൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആർ ടു ബി എംപ്ലോയ്ഡ് ടു പ്രോസസ് ഓഫ് ഇൻഫോർമേഷൻ ക്വിക്ലി ആൻഡ് ആക്യുറേറ്റ്ലി. ഇനി ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് മെയ്ഡ് ത്രൂ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ടു ആൻറ്റിസിപ്പേറ്റ് ആൻഡ് പ്രിവെൻറ്റ് പ്രോബ്ലം ദ റിസൾട്ട് ഇൻ ഫോർവേഡ് മേക്കിംഗ് ആൻഡ് പ്രോ ആക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ലുക്കിംഗ് എന്നാൽ നമ്മൾ എല്ലാ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർവേഡ് ലുക്കിംഗ് ആണ് അല്ലേ. ഫോർവേഡ് ലുക്കിംഗ് എന്നാൽ ഭാവിയെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് തന്നെയല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നത് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അടുത്ത വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് പറയുന്നത്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് എക്സംഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റിവിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റിവാലുവേഷൻ അക്കൗണ്ടിങ്, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് അക്യുറസി, പ്രിൻസിപ്പിൾ ഓഫ് ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് പറയട്ടെ, ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിൻസിപ്പിൾസും ഫംഗ്ഷൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗ്ഷൻസ് പറഞ്ഞ പ്രവർത്തനങ്ങൾ അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ അല്ലേ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്.
ആദ്യം നമ്മളൊരു പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്നു. അപ്പം 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് എത്ര വർഷത്തേക്കാണ് നമ്മളൊരു പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആസൂത്രണം ചെയ്യുക. ഫോർകാസ്റ്റിംഗ് എസ്റ്റിമേറ്റിംഗ് പ്രഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ. പിന്നെ മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് എന്തൊക്കെ ഡാറ്റാസാണ്, വിവരങ്ങളാണ് കിട്ടിയ വെച്ചെങ്കിൽ ആ ഡാറ്റാസ് നമ്മൾ മോഡിഫൈ ചെയ്യുക, അതിനെ എന്ത് ചെയ്യുന്നു, വെരിഫിക്കേഷൻ നടത്തുന്നു. നെക്സ്റ്റ് വൺ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുന്നു. അതിൽ നിന്ന് റിസൾട്ട് എന്താണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മളൊക്കെ എന്താണോ കിട്ടിയത്, എങ്ങനെയാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് പ്രോഫിറ്റ് ആണോ ഉണ്ടായത്, എന്തൊക്കെയാണോ ഉണ്ടായിച്ചെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു. ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ, എങ്ങനെയൊക്കെയാണ് കൺട്രോളിങ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുകയും അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പോയിന്റുകൾ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാം. പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പ്രൈമറി ഫങ്ഷൻ, ആദ്യത്തെ ഫങ്ഷൻ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ ഡിസ്ചാർജിങ് ഇസ് ഫങ്ഷൻസ് എഫിഷ്യൻ്റ്ലി. മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുക. എഫിഷ്യൻ്റ് പറഞ്ഞാൽ കാര്യക്ഷമമായിട്ട് അല്ലെ, നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ദി അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ ബ്രീഫ്ലി എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ്. പിന്നത്തെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് താഴെ പറയുന്നു. ആദ്യം പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക പറഞ്ഞാൽ എന്താ, ആസൂത്രണം ചെയ്യുക. പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ഫോർകാസ്റ്റിംഗ് എസ്റ്റിമേറ്റിംഗ് പ്രഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ. അപ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ് ഓൾസോ ഇൻ മേക്കിംഗ് ഫോർകാസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. അല്ലേ, കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നമ്മുടെ ഭാവി എങ്ങനെയാണ് എന്നത് ഫോർകാസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റാസ്. ഡാറ്റാസ് മോഡിഫൈ ചെയ്യാനും വെരിഫിക്കേഷൻ അസറ്റ്സ് ആൻഡ് ആബിലിറ്റീസ് ഒക്കെ വെരിഫൈ ചെയ്യാനും സഹായിക്കുന്നു. മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മോഡിഫൈസ് ദി അക്കൗണ്ടിങ് ഡാറ്റ ബൈ അറേഞ്ചിങ് ദം ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ബിക്കം യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റാസ് അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിട്ട് ചെയ്യാനും റിസൾട്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഇൻ്റർപ്രിട്ട് ചെയ്യാനും സഹായിക്കുന്നു അല്ലേ. അപ്പം നോക്കുക, ആഫ്റ്റർ വെരിഫൈങ് ദി ആക്യുറസി ഓഫ് ഡാറ്റ. നമ്മൾ ആക്യുറസി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട് അനലൈസ് ആൻഡ് ഇൻ്റർപ്രിറ്റ് ഡാറ്റ ഈസ് സിമ്പിൾ വേ. നമുക്ക് ഡാറ്റാസ് അനലൈസ് ചെയ്യാനും അതെങ്ങനെയൊക്കെയാണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് ഇൻ്റർപ്രിട്ട് ചെയ്യാനും സിമ്പിൾ വഴിയിലൂടെ സഹായിക്കുന്നു. ദെൻ ഹി പ്രസൻറ്റ് ദീസ് ഡാറ്റ വിത്ത് ദ കമൻസ് ആൻഡ് സജഷൻസ് ബിഫോർ ദി മാനേജ്മെൻറ്റ്. അതെ, മുന്നേ മാനേജ്മെൻറ്റ് സജഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കത് അനലൈസ് ആദ്യം അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രിട്ട് ചെയ്യുന്നു അല്ലേ. അതിന് മുന്നേ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രിട്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷമാണ് സജഷൻസ് ഒക്കെ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റ്. ആഫ്റ്റർ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ഡാറ്റ, ഡാറ്റാസ് അനലൈസ് ചെയ്തു ഇൻ്റർപ്രിട്ട് ചെയ്യുന്നു അല്ലേ. ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ റീസണബിൾ ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ അല്ലേ. സീനിയർ ഏറ്റവും മാനേജേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളതിന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതിൻ്റെ നേരെ തടിയിലെ മാനേജേഴ്സ് ഒക്കെ ഉള്ളതാണ് ലോവർ അല്ല മിഡിൽ ലെവൽ. ഏറ്റവും താഴ്ന്ന ലെവൽ വർക്കേഴ്സ്, സബോർഡിനേറ്റ്സ്, സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ്, ഓരോരുത്തരുമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓരോ സെക്ഷനിലെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. എന്തൊക്കെ റിസൾട്ടുകളാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ ആ റിസൾട്ടുകളെ പറ്റിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആഫ്റ്റർ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ഡാറ്റ, നമ്മൾ ഡാറ്റാസ് അനലൈസ് ചെയ്തു, റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്തു, ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്രിപ്പയേഴ്സ് എ റിപ്പോർട്ട് സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. അപ്പാർട്ട് ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്തിൻ ദി ഓർഗനൈസേഷൻ, ആക്ടിവിറ്റീസ് ഓഫ് ദ ഫേംസ് ആർ ഓൾസോ കമ്മ്യൂണിക്കേറ്റഡ് ടു ഔട്ട്സൈഡേഴ്സ് സച്ച് എസ് ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അല്ലെ ബാങ്കേഴ്സിന്. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ സാമ്പത്തികപരമായിട്ട് നമ്മുടെ സ്ഥാപനം എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് വന്ന നിക്ഷേപകർ, ഇൻവെസ്റ്റേഴ്സ് ആർ ദി ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. അല്ലേ, അവർ കാശ് ഇൻവെസ്റ്റ് ചെയ്ത കാരണമാണ് നമ്മൾ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇൻവെസ്റ്റേഴ്സ് അതാണ്. പിന്നെ ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമുക്ക് കാശ് കടം തരുന്ന, അതായത് കാശല്ല സോറി, സാധനങ്ങൾ നമ്മൾ ബൾക്കായിട്ട് കടം മേടിക്കുന്നു അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സ്, പിന്നെ ഗവൺമെൻറ് ഏജൻസീസ് കേട്ടോ.
അവരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം. കാരണം അവരൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ അതാത് ഇൻഫോർമേഷൻ, അപ്പോൾ അപ്പോഴത്തെ ഇൻഫോർമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇവരൊക്കെയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർക്കുക, അല്ലെ, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ടൂൾസ്. ടൂൾസ്, പല തരത്തിലുള്ള ടൂൾസും നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ കോർഡിനേറ്റിംഗ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ. കൺട്രോൾ ചെയ്യാമെന്ന് നിയന്ത്രിക്കുക, അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ കൺട്രോളിങ് ഓപ്പറേഷൻ. കൺട്രോൾ, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ. അപ്പോൾ കൺട്രോളിങ് പറഞ്ഞാൽ ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എക്സെട്ര ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. നെക്സ്റ്റ് വൺ, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അനദർ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അടുത്ത പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് നെസറി ഇൻഫോർമേഷൻ. മാനേജ്മെൻറ്റിന് ആവശ്യമായ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും അതിനനുസരിച്ച് ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഫംഗ്ഷൻസാണ് നമുക്ക് പറയാനുള്ളത്? പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസ്ചാർജിങ് ഇസ് ഫംഗ്ഷൻ എഫിഷ്യൻ്റ്ലി, അല്ലേ. ഫംഗ്ഷൻസ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദി അതർ ഫംഗ്ഷൻസ് ആർ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. അതർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയി. ഇന്ന് രണ്ട് ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത്. ഏതൊക്കെ പ്രിൻസിപ്പിൾസും പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സുകളാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടായത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് എഴുതി വയ്ക്കുക, പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ് ഈസ് സ്റ്റാർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ് എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ യൂസസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദീസ് വി ക്യാൻ മേക്ക് പോളിസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കിട്ടുന്നത് ഉപയോഗിച്ച് നമ്മൾ പോളിസീസും ഡിസിഷൻ മേക്കിംഗും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദ പർപ്പസ് ഈസ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, അല്ലേ. നമ്മുടെ പർപ്പസ് എന്താണ്? ടു അസർട്ടൈൻ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നറിയുകയാണ്. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ദ പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. പോളിസി ഉണ്ടാക്കാനും ഡിസിഷൻ മേക്കിങ്ങിനും തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് പർപ്പസ്. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ്. ഇതെന്താണ്? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് ആയിട്ട് പറയാനുള്ളത്. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഫോർ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു പാസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ്സ് നമ്മളെന്ത് റെക്കോർഡ് ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് അല്ലെ. ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് പറഞ്ഞാൽ എന്താണ്, പഴയ ഡാറ്റാസ് ആണ് ഇതിൽ വരുന്നത്. റിലേറ്റിംഗ് ടു പാസ്റ്റ്, പഴയ കാര്യങ്ങളാണ് നമ്മളിതിൽ വരുന്നത് അല്ലെ. മറ്റേതാണോ, കൺസേൺ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻ അല്ലെ. ഭാവി എങ്ങനെയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. മറ്റേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കമ്പൽസറി, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. പിന്നെ അടുത്തത് ലേസ് മോർ എംഫോസിസ് ഓൺ ആക്യുറസി. ഇതിൽ കൂടുതലായിട്ടും എംഫോസിസ് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്, ലേസ് മോർ എംഫോസിസ് കൂടുതലായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്, ആക്യുറസി കറക്റ്റിനാണ്. മറ്റേതാണെങ്കിൽ മോർ എംഫോസിസ് ഓൺ ക്യുക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ്. ക്യുക്ക് പറഞ്ഞാൽ വേഗത്തിൽ, പ്രോംപ്റ്റ് വേഗത്തിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് അതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റേതിൽ ബേസ്ഡ് ഓൺ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻ അല്ലേ. നമ്മൾ അക്കൗണ്ടിങ് വർക്കുകളൊക്കെ ചെയ്യുന്നത് GAAP പ്രകാരമാണ്. GAAP പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ നോട്ട് ബേസ്ഡ് ഓൺ റിജിഡ് പ്രിൻസിപ്പിൾ ബട്ട് ബേസ്ഡ് ഓൺ ഇന്റേണൽ റിക്വയർമെന്റ്സ് ഫോർ മാനേജ്മെന്റ് അല്ലേ.
റിജിഡ് പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. അപ്പോൾ നോട്ട് ബേസ്ഡ് ഓൺ റിജിഡ് പ്രിൻസിപ്പിൾ ബട്ട് ബേസ്ഡ് ഓൺ ഇന്റേണൽ റിക്വയർമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. ഇതാണെങ്കിലോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പ്രത്യേക പീരീഡ് ഉണ്ട്, ആ പ്രത്യേക പീരീഡിലേക്കാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത്. മറ്റേതാണെങ്കിൽ നോ സ്പെസിഫിക് പീരീഡ് ഫോർ വിച്ച് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർ. മാനേജ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് പീരീഡ് ഒന്നുമില്ല. ലിമിറ്റഡ് സ്കോപ്പാണ്, മറ്റേതിന് വൈഡ് സ്കോപ്പാണുള്ളത്. എക്സ്റ്റേണൽ പാർട്ടീസ് ആർ ദി യൂസേഴ്സ്. എക്സ്റ്റേണൽ പാർട്ടീസ് പറഞ്ഞാൽ അവർ യൂസേഴ്സ് ആണ്. ഇന്റേണൽ പാർട്ടിയിൽ ഇന്റേണൽ പാർട്ടീസ് ആണ്, എക്സ്റ്റേണൽ ഉള്ളവരാണ്. എക്സ്റ്റേണൽ പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന എക്സ്റ്റേണലാണ്, പുറമേയുള്ള ആൾക്കാരാണ് വരുന്നത്. നേരെ മറിച്ച് ഇതിലാണെന്നുണ്ടെങ്കിലോ ഇതിലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഇന്റേണൽ പാർട്ടീസ് ആണ് നമ്മുടെ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഓഡിറ്റിംഗ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി ആണ്. ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിംഗ് വേണം, മറ്റേതിൽ മോർ ഓർ ലെസ് കമ്പൽസറി. പക്ഷേ ഇതിൽ നിർബന്ധമില്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പം നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ നോ സച്ച് പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഇൻ വാല്യൂ. സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രിൻസിപ്പിളും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. റിപ്പോർട്ട്സ് ഫോക്കസ് ഓൺ ഹോൾ ബിസിനസ്. ഫുൾ ബിസിനസ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഇതാണെങ്കിലോ പ്രൊവൈഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബിസിനസ്. ഡിഫറെൻ്റ് ഫിനാൻഷ്യലായ പിന്നെ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ പാർട്ടിനെ നോക്കിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട്സ് എഴുതി ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്പം നമ്മളിവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് പർപ്പസ് എന്ന് പറയാം. പർപ്പസ് ആണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ്. പർപ്പസ് പറഞ്ഞ ഉദ്ദേശം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. പർപ്പസ് ഈസ് ടു അസർട്ടെയിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലേ. പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എത്രയാണ്, ലോസ്, അതിൻ്റെ പോലെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ ദ പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇതിൽ റെക്കോർഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിലോ കൺസേൺ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻ. ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ്, ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് കമ്പൽസറി ആണ്, ഇത് കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ്. ഇത് ലെസ് മോർ എംഫസിസ് ഓൺ, കൂടുതലായിട്ടും എംഫസിസ് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അക്യുറസിക്കാണ്. ലെയ്സ് മോർ എംഫസിസ് ഓൺ ക്യുക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിങ്ങിനാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. ഇവിടെ ഇതിനാണ് അക്യുറസിക്കാണ്. ഇതിൽ കൊടുക്കുന്നത് എന്താണ്, ലെയ്സ് മോർ എംഫസിസ് ഓൺ ക്യുക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിങ്ങിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഇത് ബേസ്ഡ് ഓൺ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് അല്ലെ, GAAP ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ്. ഇത് നോട്ട് ബേസ്ഡ് ഓൺ റിജിഡ് പ്രിൻസിപ്പിൾ ബട്ട് ബേസ്ഡ് ഓൺ ഇന്റേണൽ റിക്വയർമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. ഇത് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡിലേക്കാണ്. ഇത് നോ സ്പെസിഫിക് പീരീഡ്, അങ്ങനെ പ്രത്യേകിച്ച് പീരീഡൊന്നുമില്ല. ഇത് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും മാർച്ചിലേക്ക് അല്ലെങ്കിൽ ഡിസംബർ ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് വരിക അല്ലേ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് നോ സ്പെസിഫിക് പീരീഡ്, യാതൊരു പ്രത്യേക പീരീഡൊന്നും നമുക്ക് പറയാനില്ല. ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്കോപ്പ് ആണുള്ളത്. മറ്റേതാണെങ്കിലോ വൈഡ് സ്കോപ്പ് അല്ലേ, വൈഡ് സ്കോപ്പ്, വളരെ വൈഡ് സ്കോപ്പ് ആണ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, എക്സ്റ്റേണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ്. എക്സ്റ്റേണൽ പറഞ്ഞാൽ പുറമേ ഉള്ളവരാണ്. എക്സ്റ്റേണൽ പാർട്ടീസ് ആരൊക്കെയാണ്, പുറമേ ആരൊക്കെയാണുള്ളത് വെച്ചെങ്കിൽ അവരാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റേതിലാണെങ്കിൽ ഇന്റേണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന്റെ ഉള്ളിലുള്ളവരെയാണ് ഇന്റേണൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ദേ ആർ ദി യൂസേഴ്സ്. ഓഡിറ്റിംഗ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് കമ്പൽസറി ആണ്. നേരെ മറ്റേതാണെങ്കിൽ ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് കമ്പൽസറി അല്ല. പിന്നെ സ്റ്റോക്ക് ഈസ് വാല്യൂ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് അവർ ഈസ് ലെസ്, അത് നോക്കിയിട്ടാണ്. മറ്റേത് നോ സച്ച് പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഇൻ ദ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. പിന്നെ റിപ്പോർട്ട്സ് ഫോക്കസ് ഓൺ ദി ഹോൾ ബിസിനസ്. റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സിനെ മൊത്തമായിട്ടാണ്. മറ്റേതാണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നോക്കിയിട്ടാണ് ഇൻഫർമേഷൻ നമ്മൾ നോക്കുന്നത്.
ഇത്രയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ ഉപയോഗിച്ച് പോളിസീസ് ഉണ്ടാക്കാനും ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നു, അതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പറയാനുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് എക്സംഷൻ, പിന്നെ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്ടിവിറ്റി, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി, പ്രിൻസിപ്പിൾ ഓഫ് റെലവൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ്, അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ് അല്ലേ, ഡാറ്റാസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റീവാല്യൂ ചെയ്യുന്നു. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലൈസേഷൻ, അതെങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് വെച്ചിട്ടുള്ളത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ആക്യുറസി, നമ്മുടെ ഡാറ്റാസൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, കറക്റ്റ് ആണ് എന്നുള്ള കാര്യം. പിന്നെ ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഫങ്ഷൻസിൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക കേട്ടോ. പ്ലാനിങ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റാസ് എന്തൊക്കെ ഡാറ്റാസ് ആണുള്ളത് വെച്ചെങ്കിൽ, എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിൽ, അത് എന്താണ് മോഡിഫിക്കേഷൻ നടത്താനും വെരിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. പിന്നെ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റ്, ഡാറ്റാസ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് വെച്ചെങ്കിൽ അത് അനലൈസ് ചെയ്യാനും, ഇൻറ്റർ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ അല്ലേ മറ്റുള്ളവരുമായിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, കോർഡിനേഷൻ ചെയ്യാൻ അല്ലേ, കോർഡിനേഷന് സഹായിക്കുന്നു. ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ, കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഫങ്ഷനിൽ അതൊക്കെ പറഞ്ഞത് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റാസ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ. നമുക്കറിയാം ഓരോന്നും ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, അങ്ങനെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുക അല്ലേ. പിന്നെ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, എസ്റ്റിമേറ്റിംഗ് പ്ലാൻ ചെയ്യാവുന്ന നമ്മൾ ആസൂത്രണം ചെയ്യുക. ഫോർകാസ്റ്റിംഗ് പറഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് പ്രിഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ, അത് നടത്തി. അത് കഴിഞ്ഞ് ഡാറ്റാസ്, ഡാറ്റാസ് പറഞ്ഞ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്യുന്നു, അതിന് വെരിഫിക്കേഷൻ നടത്തുന്നു, കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡാറ്റാസൊക്കെ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ല, മറ്റുള്ളവരുമായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സായിട്ട്, ഇൻവെസ്റ്റേഴ്സായിട്ട്, ക്രെഡിറ്റേഴ്സായിട്ട്, ഗവൺമെൻറ്റായിട്ട്, ഗവൺമെൻറ് ഏജൻസീസ്, അങ്ങനെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, ഒരുമിച്ച് കൊണ്ടുവരുന്നു അല്ലേ. ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ മെഷേഴ്സാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ മെഷേഴ്സൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, അതിനനുസരിച്ച് തീരുമാനങ്ങൾ. ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറയുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് എപ്പോഴും ചോദിക്കുന്നതാണ്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് തിയറി ചോദിക്കുമ്പോൾ സാധാരണ വരാറുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് എസ് എ ആയിട്ട് വരാറാം. അപ്പോൾ ആദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ എസ് എ നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പർപ്പസ് ആണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു അല്ലേ. നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് അസർട്ടൻ ചെയ്യാം. മറ്റേതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ പറഞ്ഞത് പർപ്പസ് എന്താണ്, ഇൻഫോർമേഷൻ അറിയുക, ഇത് എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഇൻഫോർമേഷൻ അറിയുക എന്നുള്ളതാണ്. ഇതിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് വരുന്നത്, ഇതിൽ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. ഇത് കമ്പൽസറി ആണ്, ഇത് ഓപ്ഷണലാണ്. പിന്നെ ലേസ് മോർ എംഫസിസ് ആക്യുറസിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇത് ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ഡിസിഷൻസിനാണ്. പിന്നെ ബേസ്ഡ് ഓൺ ജനറലി ആക്സെപ്റ്റഡ് പറഞ്ഞാൽ ജി എ പി പ്രകാരം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നോട്ട് ബേസ്ഡ് ഓൺ റിജിഡ് പ്രിൻസിപ്പിൾ, ബട്ട് ബേസ്ഡ് ഓൺ ഇന്റേർണൽ റിക്വയർമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഇന്റേർണൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ്. പ്രിപ്പയർഡ് പറയുന്നത് ഇത് പ്രിപ്പയർ ചെയ്യുന്ന പർട്ടിക്കുലർ പീരീഡിലേക്കാണ്, അതിന് നോ സ്പെസിഫിക് പീരീഡ് ഒന്നുമില്ല, അതിന് ലിമിറ്റഡ് സ്കോപ്പാണ്, അതിന് വൈഡ് സ്കോപ്പാണ്. എക്സ്റ്റേണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ആണ്, ഇന്റേർണൽ പാർട്ടീസ് ആർ ദി യൂസേഴ്സ്. ഓഡിറ്റിംഗ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി, ഓഡിറ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി.
സ്റ്റോക്ക് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നോ സച്ച് പ്രിൻസിപ്പിൾ ഈസ് വാല്യൂഡ് ഓൺ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. റിപ്പോർട്ട് ഫോക്കസ് എങ്ങനെയാണ് ഫുൾ ബിസിനസ് ഹോൾ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിലോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഇത്രയാണ് ഈ മൂന്ന് ടോപ്പിക്കാണ് അപ്പം നമ്മൾ ഈ പീരീഡിൽ പറഞ്ഞത്. ഏതൊക്കെ ടോപ്പിക്കുകൾ അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കം മുതൽ എടുത്തിരുന്നത്, ആദ്യം നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ്, മുഴുവൻ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടിയും പറയാനുണ്ട്. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഈ മൂന്നെണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ക്ലാസ് മുതൽ നമ്മൾ പറഞ്ഞത് ഒബ്ജക്ട്സ് പറഞ്ഞു അല്ലേ. ഒബ്ജക്ട്സ് നമ്മൾ വീണ്ടും പറഞ്ഞില്ല. എന്തൊക്കെ ഒബ്ജക്ട്സിൽ നമ്മൾ പറഞ്ഞത്, പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ് അല്ലേ, അതിൽ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒബ്ജക്ട്സ് പഠിക്കുക. പിന്നെ അടുത്ത് പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് ഒബ്ജക്ട്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, കളക്ട് മോഡിഫൈസ് ആൻഡ് സപ്ലൈ ഡാറ്റ, ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് നെസറി ഡാറ്റ, ടു പ്രൊവൈഡ് നെസറി ഇൻഫർമേഷൻ, to evaluate performance, to motivate the employee, to communicate up-to-date information, to help in organizing and coordinating, to help in policy formulation, to prepare reports. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, പിന്നെ ഫങ്ഷൻസ് പറഞ്ഞു, ഡിഫറൻസ് പറഞ്ഞു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ നല്ല രീതിയിൽ നോക്കുക, തിയറി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നല്ലോണം വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ശരി, ഓക്കെ.